അടുത്തറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമൊക്കെ നല്ലതുമാത്രം പറയുന്ന ഒരു മനുഷ്യസ്നേഹി. ജീവിച്ചിരുന്നപ്പോൾ ഒട്ടേറെ പേർക്ക് നിരവധി സഹായങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തകൻ. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അളവ് നോക്കാതെ വാരിക്കോരി സഹായം ചെയ്യുന്ന ദയാശീലൻ. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരനെ, അതായത് പാവപ്പെട്ടവനെ സഹായിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാൾ. അവശത അനുഭവിക്കുന്ന സമൂഹത്തെ കൈത്താങ്ങ് നൽകി സഹായിക്കുമ്പോഴും അത് മറ്റൊരാൾ അറിയാതെ സൂക്ഷിക്കുന്നയാൾ. അതായത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന ആപ്തവാക്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നയാൾ. ആര് എന്ത് സഹായം ചോദിച്ചാലും ഇല്ല എന്ന പദം തൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്തയാൾ. ഇങ്ങനെ പോകുന്നു പ്രവാസി വ്യവസായ പ്രമുഖൻ അറക്കൽ ജോയി എന്ന കപ്പൽ ജോയിയുടെ വിശേഷണങ്ങൾ. ജോയിയുടെ മരണം ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. സഹായം അഭ്യർത്ഥിച്ച് ആര് ചെന്നാലും വെറും കൈയോടെ പറഞ്ഞുവിടില്ല. നാട്ടിൽ, അതായത് വയനാട്ടിൽ നിന്നും ഒട്ടേറെ പേരെയാണ് ഗൾഫിൽ കൊണ്ടുപോയി ഒരു ജീവിതം കൊടുത്ത് സഹായിച്ചിട്ടുള്ളത്. ജോലി അന്വേഷിച്ച് ആര് വന്നാലും അവരുടെ യോഗ്യത അനുസരിച്ച് ജോലി കൊടുക്കും, ആരെയും നിരാശപ്പെടുത്തില്ല. എന്നാൽ ഈ പ്രവാസി വ്യവസായ പ്രമുഖൻ്റെ മരണവും ഏറെ വിവാദത്തിലായിരിക്കുകയാണ്. ജോയി അറക്കലിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ദുബായ് ബിസിനസ് ബേയിലെ കെട്ടിടത്തിൻ്റെ 14-ാമത്തെ നിലയിൽ നിന്നും ചാടി മരിച്ചതാണെന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ട്. വ്യവസായി ആയ ഇദ്ദേഹത്തിൻ്റെ പുതിയൊരു പദ്ധതി പൂർത്തിയാകുന്നതിലുണ്ടായ കാലതാമസം മൂലമുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. April 23 ഉച്ചയ്ക്ക് 12 മണിക്ക് ജോയി തൻ്റെ ഓഫീസിൽ നിശ്ചയിച്ചിരുന്ന മീറ്റിംഗിന് തൊട്ട് മുൻപായിരുന്നു മരണം. രാവിലെ എന്നും പോകുന്നത് പോലെ വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോയത്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളോ മനോവിഷമങ്ങളോ ഒന്നും തന്നെ ജോയിക്കില്ലായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതേപോലെ സാമ്പത്തിക കടബാധ്യതകളും ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. മാത്രമല്ല UAE ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ഒരു വ്യവസായിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹവുമായി ജോയിക്ക് ഒരു ബന്ധവുമില്ലെന്നും ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ വ്യക്തമാക്കി. വ്യവസായത്തിലെ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നീണ്ടുപോകുന്നത് ഒരു കാരണമാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. തീർക്കാനാകാത്ത കടബാധ്യതകളൊന്നും ജോയിക്ക് ഉണ്ടായിരുന്നില്ല. ദുബായിൽ മാത്രമല്ല ഒട്ടേറെ പല രാജ്യങ്ങളിലും പല ബിസിനസ്സുകളും അറക്കൽ ജോയിക്കുണ്ടായിരുന്നു. ഈ കമ്പനികളെല്ലാം വളരെ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. തൻ്റെ ബിസിനസ്സിൽ ഭാര്യയും മകനും പങ്കാളികളാണ്. മാത്രമല്ല മകൻ ബിസിനസ്സിൽ ജോയിയെ സഹായിക്കുന്നുമുണ്ട്. തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം വിജയിപ്പിച്ച ഒരാളാണ് അറക്കൽ ജോയി. തൻ്റെ ബിസിനസ്സിൽ നഷ്ട എന്നൊരു കോളം തൻ്റെ ബിസിനസ്സിൽ ഇല്ലായിരുന്നു എന്നാണ് അറക്കൽ ജോയി പലപ്പോഴും സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം നല്ലതു മാത്രം പറയുന്ന ഒരാൾ ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യുമോ? ജോയിയെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണിത്. ജോയി കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുമ്പോൾ അതേ കെട്ടിടത്തിൽ തന്നെ, അതേ ഫ്ലോറിൽ തന്നെ മകനും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിനിടയിൽ ഒരു അറബി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരുന്നുവെന്നും ആ കേസ് ജോയിക്ക് എതിരായിരുന്നുവെന്നും ആ കേസിൻ്റെ വിധി വന്നതിന് പിന്നാലെ ആ അറബി പോലീസുകാരുമായി ജോയി അറസ്റ്റ് ചെയ്യാൻ കെട്ടിടത്തിന് താഴെ വന്നപ്പോഴാണ് വേറെ മാർഗമൊന്നുമില്ലാതെ ആത്മാഭിമാനം നിലനിർത്താനാണ് ജോയി ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. അറബിയും പോലീസും കെട്ടിടത്തിന് താഴെ വന്നത് അറിഞ്ഞതുകൊണ്ടാണത്രേ 14-ാം നിലയുടെ മുകളിൽ നിന്നും ജോയി ചാടിയതത്രേ. കടബാധ്യതകളുണ്ടല്ല, മറിച്ച് അഭിമാനക്ഷതം ഏൽക്കുമെന്ന ഭയപ്പാടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു. ജീവിതത്തിൽ അഭിമാനിയായ താൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്നത് താങ്ങാനാകില്ലെന്ന തിരിച്ചറിവായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ എന്നാണ് സുഹൃത്തുക്കൾ പോലും കരുതുന്നത്. ഒരുപക്ഷെ അറസ്റ്റിലായി ജയിലിൽ പോയാൽ പ്രമുഖ വ്യവസായിയായിരുന്ന അറ്റ്ലസ് രാമേന്ദ്രന്റെ ഗതി തനിക്ക് വരുമോ എന്ന് ജോയി ഭയപ്പെട്ടിരുന്നു കാണും. ഏതെങ്കിലും കാരണവശാൽ ജയിലിൽ പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാൻ പറ്റാതായതോടെ ജീവൻ ഒടുക്കിയതാവാം എന്നാണ് സംശയിക്കുന്നത്. 5 കോടി ദിർഹത്തിന്റെ ചെക്കുകൾ മടങ്ങിയതുമായി ബന്ധപ്പെട്ട് 6 കേസുകളായിരുന്നു അറ്റ്ലസ് രാമേന്ദ്രന്റെ പേരിൽ ദുബായിലുണ്ടായിരുന്നത്. ബിസിനസ് കാര്യങ്ങൾക്കായി വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുകയും
ചെക്കുകൾ മടങ്ങുകയും ചെയ്തതിനെ തുടർന്ന് ബാങ്കുകൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറ്റ്ലസ് രാമേന്ദ്രനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2015 നവംബർ 12നായിരുന്നു ദുബായ് കോടതി രാമേന്ദ്രനെ 3 വർഷം തടവിന് വിധിച്ചത്. 2015 ഓഗസ്റ്റ് 23നാണ് ദുബായ് പോലീസ് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. ചില പേപ്പറുകളിൽ ഒപ്പിടാൻ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അതുപ്രകാരം സ്റ്റേഷനിൽ എത്തി. എന്നാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സാഹചര്യം മാറാൻ തുടങ്ങി. ഇതോടെയാണ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വിളിച്ചു വരുത്തിയതെന്ന് രാമചന്ദ്രൻ മനസ്സിലാക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ഡയമണ്ട് തുച്ഛമായ വിലയ്ക്ക് വിറ്റ് ജീവനക്കാരുടെ ബാധ്യതകൾ തീർത്തു. ദുബായിലെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ആശുപത്രികൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ബാധ്യതകളൊക്കെ തീർത്ത് 2018 ജൂണിലാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. ഇങ്ങനെയൊരു സാഹചര്യം തനിക്കുണ്ടായാലോ എന്ന ഒരു ചിന്തയായിരിക്കും ജോയിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അനുമാനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദുബായിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലാണ് കൊണ്ടുവന്നത്. മൃതദേഹത്തോടൊപ്പം കുടുംബവും അതേ വിമാനത്തിൽ എത്തിയിരുന്നു. മൃതദേഹം കോഴിക്കോട് വിമാനത്താവളത്തിലാണ് കൊണ്ടുവന്നത്. മൃതദേഹം കൊണ്ടുവന്നതിനും വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ദുബായിൽ നിന്നും മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കയറ്റി അയക്കുന്നവരിൽ പ്രധാനിയായ ഒരാളാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മലയാളിയല്ലേ, സ്വന്തം പിതാവ് മരിച്ചാൽ പോലും രണ്ടഭിപ്രായം പറയും. മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത്. ആ തിരിച്ചറിവെങ്കിലും മലയാളിക്കുണ്ടാകേണ്ടതാണ്.